പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സമയം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിശദമായ സാക്ഷ്യത്തിന് സമയമില്ല. ചുരുക്കമായ സമയത്തിനുള്ളിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞ് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് റാഫി കാരക്കാട്ട്. റാഫി എന്നുള്ള പേര് കേൾക്കുമ്പോൾ സാധാരണ ഒരു മുസ്ലിം പേരാണെന്നൊരു ചിന്ത വരും. എന്നാൽ ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. SSLC പാസ്സായപ്പോൾ തന്നെ ഒരു പുരോഹിതനാകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, നീ പ്രീ ഡിഗ്രിക്ക് പോകാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന്. അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് സെമിനാരി പോയി, 10 വർഷം അവിടെ പഠിച്ചു, പുറത്തേക്ക് വന്നു, പുരോഹിതനായി. ഏകദേശം 8 വർഷക്കാലം അവിടെ നിന്ന് ഒരു പുരോഹിത വേഷമിട്ടുകൊണ്ട് ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ സഹായിച്ചു. എന്നാൽ വലിയവനായ ദൈവം തൻ്റെ കൃപയാൽ വചനത്തിൻ്റെ സത്യങ്ങളെ വെളിപ്പെടുത്തി തന്നു. പ്രൈസ് ലോർഡ്. അതും പ്രകാരം പുറത്തേക്ക് വരുവാൻ കർത്താവിനെ സഹായിച്ചു. സാക്ഷ്യം പറയാൻ ഒത്തിരി സമയമുണ്ട്. എന്നാലും ഞാൻ എൻ്റെ സാക്ഷ്യം ചില വരി പാട്ടുകളിലൂടെ പാടി ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നാളിലകലം വിട്ടനുഗമിച്ച ഒരു പാപിയായിരുന്നെന്നെയും നീ ഒരിക്കലും അകലാത്ത ബന്ധുവാക്കി ഒന്നിനും കുറവില്ലാതെന്നെ നടത്തുന്ന ഓ നല്ല ദൈവമേ നിനക്കു സ്തോത്രം 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 കാട്ടുലിവായി ഞാൻ ദൂരത്തു നിന്നപ്പോൾ വെട്ടിയെടുത്തെന്നെ ചാരത്തു നിർത്തി കാട്ടുലിവായി ഞാൻ ദൂരത്തു നിന്നപ്പോൾ വെട്ടിയെടുത്തെന്നെ ചാരത്തു നിർത്തി പൂത്തു തളിർത്തു ഫലങ്ങൾ കായ്ക്കുവാൻ ക്രിസ്തുവാം തായ് തണ്ടിൽ ചേർത്തു വെച്ചു പൂത്തു തളിർത്തു ഫലങ്ങൾ കായ്ക്കുവാൻ ക്രിസ്തുവാം തായ് തണ്ടിൽ ചേർത്തു വെച്ചു ഒരു നാളിലകലം വിട്ടനുഗമിച്ച ഒരു പാപിയായിരും നിന്നെയും നീ ഒരിക്കലും അകലാത്ത ബന്ധുവാക്കി ഒന്നിനും കുറവില്ലാതെന്നെ നടത്തുന്ന ഓ നല്ല ദൈവമേ നിനക്കു സ്തോത്രം 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 ചേർന്ന് പാടാം സ്തോത്രം 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 ഒരിക്കൽ കൂടി സ്തോത്രം 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 പ്രൈസ് ലോർഡ്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ആദ്യത്തെ 2-3 വർഷങ്ങൾ ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിരിക്കാനുള്ള പോസ്റ്റിങ്ങാണ് കിട്ടിയത്. ആ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ എല്ലാ അച്ഛന്മാരും പറഞ്ഞു, എടാ നീ കോളടിച്ചല്ലോ, എല്ലാവരും ആഗ്രഹിക്കുന്നൊരു പോസ്റ്റിങ്ങാണ്. ഒരു മന്ത്രിയുടെ PA പോലെ ബിഷപ്പിൻ്റെ കൂടെ ഇങ്ങനെ കാറിൽ കയറി പ്രധാനപ്പെട്ട ബെഞ്ചരിപ്പിനും മഹാകർമ്മങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒക്കെ വേദിയിൽ പോയിരുന്ന് ബിഷപ്പിൻ്റെ കൂടെ ഇരിക്കുക, അതിനുശേഷം നല്ല ചാപ്പാട് അടിച്ച് ഇങ്ങനെ ചീർത്തു വീർക്കുക, അതെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സ് വളരെ ശൂന്യമായിരുന്നു. ദൈവത്തിൻ്റെ വചനവുമായിട്ടോ അല്ലെങ്കിൽ ശുശ്രൂഷകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ വെറും ഒരു ഓഫീസ് വർക്കുമായിട്ട് പോയ സമയത്ത് ഞാൻ പലപ്പോഴും എൻ്റെ ബിഷപ്പിനോട് ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആ ബിഷപ്പ് സുഖമില്ലാതെ, മൈക്കിൾ അറാട്ടുകുളം എന്ന് പറഞ്ഞ ബിഷപ്പ് സുഖമില്ലാതെ കൊട്ടിയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. അടുത്ത ബിഷപ്പ് പീറ്റർ ചെനപ്പറമ്പിൽ എന്ന് പറയുന്ന ബിഷപ്പ് വന്നപ്പോൾ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വേറൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ കൊള്ളാം,
എന്നാൽ ബിഷപ്പ് പറഞ്ഞു, ഞാനും പുതിയ ആൾ, ഇനി ഒരു പുതിയ സെക്രട്ടറിയെ വെച്ചുകൊണ്ട് ഓടിക്കാൻ വലിയ പ്രയാസമാണ്, അതുകൊണ്ട് റാഫി തന്നെ എൻ്റെ സെക്രട്ടറി ആയിരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ഒന്നര വർഷം കൂടി മുന്നോട്ട് പോയി. ആ സമയത്താണ് ആലപ്പുഴയിലെ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത്. ആലപ്പുഴയിലെ ഏത്തോട്ടിൻ്റെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ആ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനം നടന്നപ്പോൾ അതിനുവേണ്ടതായ എല്ലാ ഒത്താശകളും പ്രോത്സാഹനങ്ങളും നൽകി ഞാൻ അതിൻ്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിപ്പാനുണ്ടായ കാരണം, ഞാൻ ആലുവ മംഗലപ്പുഴ സെമിനാറിലാണ് പഠിച്ചത്. അവിടുത്തെ ഞങ്ങളുടെ ഫൈനൽ ഇയറിൽ ഡീക്കൻ ആയിരിക്കുന്ന സമയത്ത് ബോംബെയിൽ നിന്നും ഫാദർ റൂഫസ് ഫിയോ എന്ന് പറയുന്ന അച്ഛന്മാരുടെ ഒരു ടീം വന്ന് ഞങ്ങൾക്കൊരു കരിസ്മാറ്റിക് ധ്യാനം അവിടെ നടത്തി തരികയുണ്ടായി. അതിൽ സംബന്ധിച്ചപ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവവചനം ശുശ്രൂഷിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയെ തീർന്നുകൊണ്ട് ഞാനും ആഗ്രഹിച്ചു പുറത്തേക്ക് വന്നാൽ ഇതുപോലെ ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ആദ്യത്തെ രണ്ട് മൂന്ന് വർഷങ്ങൾ അതിന് എനിക്ക് അവസരം കിട്ടിയില്ല. ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന സമയത്ത് എനിക്ക് അതിൽ കൂടുതൽ സഹകരിപ്പാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ സഹകരിച്ചു കഴിഞ്ഞപ്പോൾ ബിഷപ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി വേറെ ആരും ഇതിൻ്റെ ചുമതല വഹിക്കാനായിട്ട് ആരെയും കാണുന്നില്ല, റാഫി തന്നെ അത് നേതൃത്വം നടത്തി കൊണ്ടുപോകണമെന്ന്. ഈ രോഗി ഇച്ഛിച്ചതും പാല, വൈദ്യൻ കൽപ്പിച്ചതും പാല എന്നുള്ള മട്ടിൽ എനിക്ക് ആ ഒരു വലിയ പോസ്റ്റിംഗ് ഇഷ്ടമായി. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അച്ഛനായി സെമിനാരി പഠിച്ചു, പുറത്തേക്ക് വന്നുവെങ്കിലും വേദപുസ്തകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, വചനം വായിക്കാതെ, ബൈബിൾ ക്ലാസ്സിൽ കൊണ്ടുപോകാതെ ബൈബിൾ പഠിച്ച് റോമിൽ നിന്ന് വന്ന ഡോക്ടറേറ്റ് എടുത്ത് പഠിച്ചു വന്ന അച്ഛന്മാർ പഠിപ്പിച്ച നോട്ട്സൊക്കെ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി പുറത്തു വന്നവരാണ് അച്ഛന്മാർ. എന്നാൽ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ ഈ വേദപുസ്തകം കയ്യിലെടുക്കുവാനും അത് വായിപ്പാനും കർത്താവ് അവസരം നൽകി. അങ്ങനെ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ അറിയാതെ അകത്തു ചെന്നു. പ്രൈസ് ലോർഡ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഏതൊരു വ്യക്തിക്കും രൂപാന്തരം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ലോർഡ്. ഇത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മരങ്ങളെ തൊലുരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മരുഭൂവിനെ നടുക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. പ്രൈസ് ലോർഡ്. ഈ ശബ്ദം, ഈ വചനം അകത്തു എന്നപ്പോൾ പ്രൈസ് ലോർഡ്, ഒരു രൂപാന്തരമുണ്ടായി. ആദ്യമായി എന്നെ സ്ട്രൈക്ക് ചെയ്ത വാക്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:17 മുതലുള്ള വാക്യങ്ങളാണ് എന്നെ ആദ്യമായി സ്പർശിച്ചത്. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഈ വചനഭാഗം വായിച്ചപ്പോൾ ആ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പദപ്രയോഗങ്ങളും എന്നെ വളരെ ചിന്തിപ്പിച്ചു. അതിൻ്റെ മുമ്പിൽ ഞാൻ അല്പമായി നിൽക്കുകയും ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുകയും ചെയ്തു. പ്രൈസ് ലോർഡ്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ. അപ്പോൾ ഏതോ ഒരു ബുദ്ധി, പ്രയോജനമില്ലാത്തൊരു ബുദ്ധിയാണ് വ്യർത്ഥബുദ്ധിയെന്നും, അത് അന്ധമായ ബുദ്ധിയാണെന്നും, അജ്ഞതയുണ്ടെന്നും, അവർ ഹൃദയകാഠിന്യം ഉള്ളവരാണെന്നുമൊക്കെ കാണിച്ചപ്പോൾ ഓരോരോ പ്രവർത്തികളെ, അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഞാൻ സെമിനാരി പഠിച്ചപ്പോൾ വലിയ വിശുദ്ധന്മാരാണെന്ന് കരുതിയിരുന്ന മോൺസിനോർമാരുടെ കൂടെ കൂടുതൽ അടുത്തിടപഴകുവാൻ അവസരമുണ്ടായി. ബിഷപ്പിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബിഷപ്പിന് ഇടവക സന്ദർശനം എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഇടവ സന്ദർശനത്തിൽ കൂടെ പോയി കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ബിഷപ്പ് ഉറങ്ങാൻ പോവും, പിന്നെ രാത്രി സമയം ഈ വികാരിയച്ഛന്മാരുടെ കൂടെ ഇരുന്ന് അങ്ങനെ ചറവറ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് അവർ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. വളരെ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ അവരെന്നോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചിന്തിക്കാൻ, ഈ വചനഭാഗം നിന്നപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവർ മനം തഴമ്പിച്ചു പോയവരാകിയാൽ, അവിടെ പൗലോസ് പറയാൻ മനം തഴമ്പിച്ചു പോയവരാകിയാൽ. എന്താണ് മനം തഴമ്പിക്കുന്നത്? ദൈവാത്മാവിനോട് പറഞ്ഞു, റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ് ബിഹേവിയറായിട്ട് വരുന്നത്. ഒരു പ്രവൃത്തി ചെയ്താൽ, ഒരു പാപം ചെയ്താൽ, അത് പാപമല്ല, അത് ആരും അറിഞ്ഞിട്ടില്ല, ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അതിനെ വെച്ച് താലോലിച്ച് പിന്നെയും പിന്നെയും ആവർത്തിക്കാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ചെയ്ത് അത് പാപമേ അല്ല, പാപവും നഷ്ടപ്പെട്ട് തഴമ്പിച്ചു പോയിരിക്കുന്നൊരവസ്ഥയിലായിരിക്കുന്നു എന്ന് കാണുവാനിട എത്തുന്നു. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ കൊച്ചച്ചന്മാരുടെ ഇടയിൽ ഒരു ഗ്യാദറിംഗ് ഉണ്ടായിരുന്നു. ആ ഗ്യാദറിങ്ങിൻ്റെ സംഭവങ്ങളും എന്നെ ഒരു പിക്ചറിലൂടെ ദൈവാത്മാവിനെ കാണിച്ചു തന്നു. ഓർഡിനേഷൻ കിട്ടി 10 വർഷത്തിന് താഴെയുള്ള അച്ഛന്മാർ മാസത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ പള്ളിമേടയിൽ കൂടി വരിക പതിവായിരുന്നു. പ്രൈസ് ലോർഡ്. അപ്പോൾ കൂടി വരുമ്പോൾ ആ ഹോസ്റ്റായിരിക്കുന്ന അച്ഛൻ നല്ല വിലപിടിപ്പുള്ള നല്ല ഫോറിൻ ലിക്വിഡ്സൊക്കെ സംഘടിപ്പിച്ചു വയ്ക്കും. സ്പെഷ്യൽ കുക്കിനെ വിളിച്ച് നല്ല ഡിഷസൊക്കെ ഒരുക്കി വയ്ക്കും. ഇതൊക്കെ കുടിച്ചും തിന്നും സന്തോഷിച്ചും കുറേ ഒക്കെ സമയം ഇരുന്ന് അവസാനം കുറ്റങ്ങളും കുറവുകളൊക്കെ തമ്മിൽ തമ്മിൽ പറയുകയും ഒക്കെ ചെയ്ത് അവസാനം സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോയി സിനിമയും കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി രാവിലെ ആ ഇടവപ്പള്ളിയിലെ
ഈ അച്ഛന്മാരെല്ലാം കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഒരു സമൂഹ ദിവ്യബലിയൊക്കെ അർപ്പിച്ചിട്ടാണ് ഗ്യാദറിങ് അവസാനിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ എൻ്റെ മുമ്പിൽ ഒരു വലിയ പിക്ചർ ആയിട്ട് കാണുവാനിടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. ഞാൻ വളരെ ദൈവസന്നിധിയിൽ ചിന്തിപ്പാനിടയായിത്തീർന്നു, എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാനിടയായിത്തീർന്നു. പ്രൈസ് ലോർഡ്. കർത്താവ് എനിക്കൊരു വലിയ രൂപാന്തരം വരുത്തി. പ്രൈസ് ലോർഡ്. പിന്നീട് ഞാൻ ആ ഗ്യാദറിങ്ങിൽ പോകുവാനോ അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ പറയുവാനോ ചെയ്യണമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദൈവാത്മാവ് ശക്തമായിട്ട് പറഞ്ഞു, നീ പോയി പറയണമെന്ന്. ഞാൻ പോയി പറഞ്ഞു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കേണ്ടവർ ഇങ്ങനെ കുടിച്ച് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറയാനിടയായിത്തീർന്നു. അവിടെ നിന്നും ഹല്ലേലൂയ അവരെല്ലാം കൂക്കുവിളിച്ച്, ഇതാ ഒരു പുതിയ ആൾ വിശുദ്ധൻ വന്നിരിക്കുന്നു, ഇയാളെ നമുക്കൊരു രൂപക്കൂട്ടിലാക്കി വെച്ച് നമസ്കരിക്കാമെന്ന് പറഞ്ഞ് പരിഹസിച്ച് നിന്നിച്ചു വിട്ടതല്ലാതെ കണ്ട് യാതൊരു മാറ്റവുമില്ലായിരുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ വളരെ കണ്ണുനീരോടെ പുറത്തേക്ക് വന്നു. പ്രൈസ് ലോർഡ്. പിന്നീട് ഒരിക്കലും അങ്ങനെയുള്ളൊരു ഗാദറിങ്ങിലേക്ക് പോകുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. പ്രൈസ് ലോർഡ്.